നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേലക്കരയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിത ശ്രീശിയുടെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. നമുക്ക് നേരെ ആളോട് ചോദിക്കാം അല്ലേ, ഇപ്പൊ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചു. വാഹന പ്രചരണത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധികളിലൂടെയാണ് ഇപ്പം ജാഥ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പിന്തുണയാണ് വഴിനീളെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ കാത്തുനിന്ന് നൽകുന്ന പിന്തുണ. അത് വലിയ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന അമ്മമാരെയാണ് നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും 100% വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് ഉണ്ടാവും. 100% ഉണ്ടാവും. വിജയം നമ്മുടെ കൂടെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു? കാരണം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഒട്ടനവധി പരാതികളും അതേപോലെ തന്നെ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് നിവേദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതെല്ലാം യു ഡി എഫ് ശേഖരിച്ചു വെച്ച് അതിൽ ഒരു നല്ല ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടാക്കി ഏതൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടത് അത് ലിസ്റ്റാക്കിയിട്ട് അതിന് പ്രഥമ പരിഗണന കൊടുത്തു കൊണ്ടുപോകാനാണ് നിലവിലുള്ളൊരു തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, റൈസ് പാർക്ക് പോലെയുള്ള താലൂക്ക് ആശുപത്രിയുടെ വികസനം, പള്ളം പൊന്നാനി ചെറുതുരുത്തി റോഡ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വികസനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പാളിപ്പോയതും നടക്കാതെ പോയതുമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ജീവിത നിലവാരം ഉയർന്നു വരേണ്ട സാഹചര്യത്തിൽ ഭവനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കുടിവെള്ളം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇന്നും പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ അതിന് മൂന്നൽ കൊടുക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ മറന്നു പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കാരണം അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വളരെ കൃത്യമായിട്ടുണ്ട്. സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കാരണം നമ്മൾ ഷെഡ്യൂൾ വെച്ച പ്രകാരം ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പം കുറച്ച് ആള് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ അപ്പോൾ പോകുന്നുണ്ടല്ലോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും അതിജീവിച്ചുകൊണ്ട് ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ കോൺഫിഡൻസ് ആണ്, അവരുടെ കഠിനാധ്വാനവും വിയർപ്പിൻ്റെ ഒക്കെ ഫലം കിട്ടും. ജനങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? ഞാൻ കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധിയായി 6-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പം അത്രയും വർഷം 6 വർഷക്കാലം അവരോടൊപ്പം സഞ്ചരിച്ച് അത് അനുഭവിച്ച് ആ സ്നേഹം ആസ്വദിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം അത് തുടർന്നും ഉണ്ടാവും. ഇത് മാത്രമല്ലാണ്ട് നല്ല ഗായികയും കൂടിയാണല്ലോ. ഇപ്പൊ പാട്ടുകളൊക്കെ കുറഞ്ഞു ഈ വർഷം? ഒരിക്കലും ഇല്ല. ഇപ്പൊ വാഹന പ്രചരണത്തിൽ വരുമ്പോ അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന ഇടങ്ങളിലൊക്കെ പാടുന്നുണ്ട്. നമുക്ക് നമ്മുടെ മലയാളി വാർത്തയ്ക്കായി ഒരു പാട്ട് പാടാവോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജാഥയിൽ വരുന്ന സമയങ്ങളിൽ കാലത്ത് മുതലേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം സ്കൂൾ അവധി ദിവസമുള്ള സമയങ്ങളാണ് വെച്ചാൽ അങ്ങനെ, സ്കൂളുള്ള ദിവസമാണ് വെച്ചാൽ സ്കൂളിൻ്റെ മുറ്റത്ത് എത്തുമ്പോൾ ഒക്കെ കുട്ടികൾ പറയും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പാട്ടുണ്ടാവും. മലയാളി വാർത്തയെ ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യണം. താങ്ക് യു സോ മച്ച്.